110 വർഷം പഴക്കമുള്ള ഒരു നാണയം. 1913 ജോർജ് നാണയം. രാജ. ഹലോ ഫ്രണ്ട്സ്, മലബാർ വീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് എൻ്റെ കയ്യിലുള്ള കുറച്ച് ഓൾഡ് കോയിൻസുകൾ പരിചയപ്പെടുത്തി തരാൻ പോവുകയാണ്. ഞാൻ എൻ്റെ പഠനകാലത്ത് നിരവധി വളരെയധികം കഷ്ടപ്പെട്ട് സൂക്ഷിച്ചു വെച്ചിരുന്ന, ശേഖരിച്ചു വെച്ചിരുന്ന കുറച്ച് കോയിൻസാണിത്. അപ്പോൾ ഈ അടുത്ത കാലത്ത് എൻ്റെ സെൽഫൊക്കെ ഒന്ന് പരിശോധിച്ച സമയത്ത് എൻ്റെ കയ്യിൽ ഇത് കണ്ടപ്പോൾ ഇത് നിങ്ങളുടെ മുന്നിലൊന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശമാണ്. നിങ്ങൾക്ക് ഇതിപ്പോൾ അറിയാത്ത ഒരുപാട് ആളുകളുണ്ടാവും, കാരണം ഒരുപാട് പുതിയ വിദ്യാർത്ഥികൾക്കൊന്നും പഴയ കോയിൻസുകളെ കുറിച്ചൊന്നും അറിവുണ്ടാവില്ല, അറിഞ്ഞിട്ടുണ്ടാവില്ല, കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അത് കാണാനും പഠിക്കാനും പഠിതാക്കൾക്ക് അറിയാനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കോയിൻസ് പരിചയപ്പെടുത്തുന്നത്. ഏകദേശം 110 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള കോയിൻസൊക്കെ ഇതിലുണ്ട്. എൻ്റെ പിതാമഹന്മാരിൽ നിന്നും അതുപോലെ തന്നെ ഒരുപാട് പഴയ ആളുകളിൽ നിന്ന് അന്നത്തെ കാലത്ത് എനിക്ക് കിട്ടിയ കോയിൻസുകളാണ് ഇതൊക്കെ. അപ്പോൾ കുറേ കാലം ഇതിനെക്കുറിച്ച് പഠനം നടത്തി, പിന്നെ അതിങ്ങനെ മാറ്റിവെച്ച് കുറേ കാലം അത് അറിയാതെ പോയതാണ്. ഞാൻ പിന്നെ അതിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള കോയിൻസുകളെ കുറിച്ചാണ് പരിചയപ്പെടുന്നത്. പഴയ കോയിൻസ് മാത്രമല്ല, നിലവിലുള്ള മറ്റ് രാജ്യങ്ങളുടെ കോയിൻസുകളും കാര്യങ്ങളൊക്കെ ഇതിലെൻ്റെ കയ്യിലുണ്ട്. പിന്നെ അപ്പോൾ ഇതെടുത്ത് പരിചയപ്പെടുത്താൻ പോവുകയാണ്. ഇപ്പോൾ ഇതിലുള്ള കുറേ കോയിൻസുകൾ ഞാൻ പറഞ്ഞാൽ, ആദ്യം നമ്മൾ പരിചയപ്പെടുത്തി തരുന്നത് പിന്നെ നമ്മുടെ ഒരു 10 രൂപ നമ്മൾക്ക് കണ്ടിട്ടുണ്ടാകും. പഴയകാലത്തെ ഒരു ഭംഗിയുള്ള ഒരു 10 രൂപയാണ് ഞങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. വളരെയധികം പഴക്കമുള്ള ഒരു 10 രൂപ. ഇന്ന് നിലവിൽ ഇതുണ്ടോയെന്ന് അറിയില്ല, പക്ഷെ നിലവിൽ ഉപയോഗിക്കുന്നുണ്ടാകും. ഒരു 10 രൂപ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാകും, ഈ കളറിലുള്ള 10 രൂപ. അന്നത്തെ ഗവർണർ IG പട്ടേൽ ആണ് ഇതിൽ പിന്നെ സൈൻ ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ നിലവിൽ ഇന്ത്യയുടെ പൈസയാണ് കേട്ടോ. ഇതിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനീൻ്റെയും മറ്റ് പല എംപ്രറിൻ്റെ പൈസ ഒക്കെ ഇതിലുണ്ട്. നെക്സ്റ്റ് നമ്മൾ നിങ്ങളെല്ലാവരും കണ്ട ഒരു സാധനം തന്നെയാണ് പിന്നെ നമ്മുടെ രൂപ. 1 രൂപ പൈസയാണ് എന്നൊക്കെ, നമ്മുടെ നാട്ടിലുള്ള നിലവിലുള്ള പൈസയാണ് 1 രൂപ. 1 രൂപയുടെ നോട്ട്. ഇതടുത്ത രൂപയാണ് 2 രൂപയുടെ നോട്ട്, കുറച്ച് പഴക്കമുള്ള 2 രൂപയുടെ നോട്ടാണ്. ഈ 2 രൂപൻ്റെ ഇങ്ങനത്തെ, ഈ 2 രൂപൻ്റെയും 1 രൂപയുടെയും ഒരുപാട് നോട്ടുകൾ എൻ്റെ കളക്ഷനിലുണ്ട്. എൻ്റെ അടുത്ത് വേറെ ഉണ്ട് കേട്ടോ, ഞാൻ പിന്നെ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക്. അപ്പോൾ നോട്ടുകൾ പഴയതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇത് 25 പൈസ. നമ്മുടെ നാട്ടിൽ ഈ അടുത്ത കാലത്ത് നിർത്തലാക്കിയ പൈസയാണ് 25 പൈസ. നെക്സ്റ്റ് 50 പൈസ ഉണ്ടോ? 50 പൈസയാണ്, ചില ആളുകളൊന്നും ഉപയോഗിക്കുന്ന 50 പൈസയാണ്. ഇതൊരു പഴയ 50 പൈസയാണ്, കുറച്ച് പഴക്കമുള്ള ഒരു ഏതോ രാജാവിൻ്റെ തല കണ്ടത്. ഇത് പഴക്കമുള്ള ഒരു 50 പൈസയാണ്. യൂറോ ആണ് ഇത്. യൂറോ ഉണ്ടോ? പഴയ പൈസയാണ് യൂറോ. 10 യൂറോ ആണിത്. കുറച്ച് പഴക്കമുള്ള പൈസ. ഇപ്പോൾ ക്യാമറ എടുക്കുന്നത് നമ്മളെ 10 പൈസയാണ്. അധികം ആളുകൾ ആരും കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഇത് 1988 അടിച്ചാണ് ഈ 10 പൈസ. എൻ്റെ ഈ ക്യാമറ എടുക്കുന്ന എൻ്റെ സഹോദരൻ്റെ മകൻ ചോദിച്ചത് എന്താ പൂവോ എന്ന് ചോദിച്ചാണ്. കാരണം പുതിയ ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന സഹോദരൻ്റെ മകൻ ഇപ്പോൾ ചോദിക്കുന്നത് ഇത് പൂവോ എന്ന് ചോദിച്ചു. കാരണം ഇത് പഴയ 10 പൈസ, പുതിയ തലമുറ ഒന്നും കണ്ടിട്ടുണ്ടാവില്ല. ഇതും ഒരു 10 പൈസയാണ്. ഇതൊക്കെ ആകെ പൂവത്ത് കേടൽ തുടങ്ങിക്കണം. ഇത് 5 പൈസയാണ്. 5 പൈസ, 5 പൈസ. ഇതും ഒരു 10 പൈസയാണ്. ഇത് 5 പൈസ. ഇത് ഫുള്ള് പഴയ ഉപയോഗിച്ചിരുന്ന വെള്ളി അലുമിനിയത്തിൻ്റെ നാണയങ്ങളാണ് ഇതൊക്കെ. പുതിയ മോഡൽ അധികം ആളുകളൊക്കെ കണ്ടിട്ടുണ്ടാവും. പുതിയ മോഡൽ 10 പൈസ, 10 പൈസ ആണ് ഉണ്ടാവും. നമ്മുടെ പുതിയ മോഡൽ 10 പൈസയാണ്. ഈ അടുത്ത കാലത്തൊക്കെ എല്ലാവരുടെ കയ്യിലുണ്ടായിട്ടുണ്ടാവും. ഇത് ഒരുപാട് ആളുകൾ ഇതിങ്ങനെ കൂടുതൽ രസത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ സൂക്ഷിക്കാറുണ്ട്. ഇതൊക്കെ നേരത്തെ കാണിച്ച 10 പൈസയുടെയും 20 പൈസയുടെയും ഒക്കെ ശേഖരമാണ്. 20 പൈസയാണ് പ്രത്യേകം. ഇങ്ങനെ ഇതിൻ്റെ ആകൃതിയൊക്കെ ഒരു പ്രത്യേകം. 20 പൈസയൊക്കെ ഒരുപാട് മിഠായികളും അച്ചാറുകളൊക്കെ വാങ്ങി കാരണം ഞാൻ വാങ്ങിയിട്ടുണ്ട്. 20 പൈസ, ഞാനൊക്കെ സ്കൂൾ പഠിക്കുന്ന സമയത്ത് 20 പൈസയൊക്കെ പ്രാബല്യത്തിലുണ്ടായിരുന്ന ഒന്നായിരുന്നു. ഇത് UAE ഒരു, ഇതിപ്പോൾ നിലവിലുണ്ടായെന്ന് അറിയില്ല. UAE ഒരു പഴയ പൈസ, ചിലപ്പോൾ പഴയ പൈസ എനിക്കറിയില്ല, അപ്പോൾ നിലവിലുണ്ടോ എന്ന് എനിക്കറിയില്ല. 10 ഫുലൂസ്, 10 ഫുലൂസ് ആണത്. UAE അറബിയിൽ എന്താ പറയുകയെന്നുള്ളത് അറബി അറിയുന്നവർക്ക് അറിയാം. ഒന്ന് കമൻറ്റ് ചെയ്യുക അറബിയിൽ ഈ ഇതിന് ഇത് ഇപ്പോൾ നിലവിലുണ്ടോ എന്നുള്ളതും ആർക്കൊക്കെ അറിയാമെന്നുള്ളതും, അതുപോലെ തന്നെ ഇത് എത്രയാണ് ഇത് ഉപയോഗിക്കേണ്ടത്, അതിൻ്റെ മൂല്യം എത്രയാണെന്നൊക്കെ അറിയുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ നാണയങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ UAE നാണയങ്ങളാണ്. എൻ്റെ പിതാവ് വിദേശത്തുള്ള സമയത്ത് അന്ന് കൊണ്ടുപോകുമ്പോൾ നമുക്ക് അവരുടെ പേഴ്സിൽ നിന്ന് കിട്ടുന്ന പൈസകളാണൊക്കെ. ഇതൊക്കെ ഇപ്പോൾ നിലവിലുണ്ടോ എന്ന് എനിക്കറിയില്ല.
യുഎയിലുള്ളവരെ അല്ലെങ്കിൽ യുഎയിൽ പോയി പരിചയമുള്ളവരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരൊന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഈ പൈസയൊക്കെ ഇപ്പോൾ നിലവിലുണ്ടോ എനിക്കറിയില്ല. അത് ഒരു ദിർഹമാണ്. പിന്നെ ഇത് 50 ഫുലൂസ്, ഇത് ഒരു ദിർഹം. ഇതൊക്കെ ഇപ്പോൾ ഉണ്ടോയെന്നറിയില്ല. ആണോ ഇപ്പോൾ നിലവിൽ ഉപയോഗിക്കുന്നുണ്ടോ, വിനിമയത്തിൽ യു എ നാട്ടിലുണ്ടോ എന്നുള്ള അറിയില്ല. അറബി പൈസ എന്നൊക്കെ ഞങ്ങൾ പണ്ട് കാലത്ത് പറഞ്ഞ അറബി പൈസകളാണ് ഇതൊക്കെ. ഇത് നമ്മുടെ ഇന്ത്യയുടെ ഒരു 50 പൈസയാണ്. ഇതിമേൽ അടിച്ചുകൊണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് അടിച്ചിട്ടുള്ള ഒരു തരം പൈസയാണ്, നാണയമാണത്. ഇനിമേൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 1935-85 കാലഘട്ടത്തിലുള്ള പൈസയാണ്. 1935-85 കാലഘട്ടത്തിലുള്ള ഈ പൈസയാണ്. ഇത് ഇപ്പോൾ നിലവിൽ ഉണ്ടോ ഇതിൻ്റെ ഇതുണ്ടോയെന്ന് നമുക്കറിയില്ല. കുറേ കാലങ്ങൾക്ക് മുമ്പേ എൻ്റെ കയ്യിൽ വന്നപ്പെട്ടൊരു പൈസയാണ്, സൂക്ഷിച്ചു വെച്ചത്. ഇതൊക്കെ യു എയുടെ ഓരോ നാണയങ്ങളാണ്. 5 ഫുലൂസ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. ഇതേമാതിൻ്റെ അടിച്ച വർഷം അറിവിലിരിക്കുന്നത് 1988 ഇതൊക്കെ അത്തരത്തിൽ 5 ഫുലൂസ്, 10 ഫുലൂസ്, പിന്നെ കുറച്ച് കയറ്റി വെച്ചാൽ ഇതൊക്കെയാണ് ഈ പൈസകൾ. ഇതതുപോലെ തന്നെ ഈ പൈസ എന്ന് പറഞ്ഞാൽ 1938 ഇത് പിന്നെ 1930 ഏത് രാജ്യത്തിൻ്റെ എന്നുള്ളത് എനിക്കറിയില്ല. തോണ്ടത് ആ സൗദി അറേബ്യൻ്റെ അല്ലേ തോണ്ട്. അഷറ എന്തൊരു പേരെ കൊടുത്തിരുന്നത് ഇത്. പിന്നെ ഇതിൻ്റെ കറക്റ്റ് പേര് എനിക്കറിയില്ല. സൗദി അറേബ്യൻ്റെ തോണ്ട് കണ്ടത്, സൗദി അറേബ്യൻ്റെ ഫുലൂസാണ് തോണ്ട്. കാരണം ആ ചിഹ്നം കണ്ടിട്ട് അറബിയും അല്ലാതെ വായിക്കാൻ അറിയാത്തതുകൊണ്ട്. പിന്നെ ഇതും പൈസയാണ്. സുൽത്താനേറ്റ് ഓഫ് ഒമാൻ എന്നാണ് ഇതിമേൽ അറബിയിൽ എഴുതിയിട്ടുണ്ട്. സുൽത്താനേറ്റ് ഓഫ് ഒമാൻ, ഒമാൻ്റെ പൈസയാണിത്, ഒമാൻ്റെ ഫുലൂസാണിത്. ഇതൊക്കെ നിലവിലുണ്ടോ എന്ന് എനിക്കറിയില്ല. 1995 ഒമാൻ, ഇതൊക്കെ ഒമാൻ്റെ പൈസകളാണ്. ഇതൊക്കെ ഒമാൻ്റെ പൈസ നാണയങ്ങളാണ് നമ്മുടെ കയ്യിൽ ബന്ധപ്പെട്ട്. ഇപ്പം നമ്മുടെ സുഹൃത്തുക്കളെ, ഇതാണ് എൻ്റെ കയ്യിലുള്ള 110 വർഷം പഴക്കമുള്ള ഒരു നാണയം. 1913 ജോർജ് രാജാവിൻ്റെ ഫോട്ടോ ആലേഖനം ചെയ്ത ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു നാണയമാണിത്. 1913 ഇറക്കപ്പെട്ട ജോർജ് രാജാവ് കണ്ട അതിൻ്റെ ഈറങ്ങൾ കണ്ടോളെ, 1913 കണ്ടോളെ. നല്ല പഴക്കണ്ട് നാണയം കാണാനൊക്കെ. ഈ ക്യാമറയിൽ ഇതിൻ്റെ വിസിബിലിറ്റി എത്രത്തോളം എന്നൊന്നും എനിക്ക് പറഞ്ഞുതരാൻ പറ്റില്ല. അതിങ്ങനെ നിലത്തിങ്ങനെ ഇതിലിങ്ങനെ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ക്യാമറയിൽ എത്രത്തോളം ഇതിൻ്റെ വിസിബിലിറ്റി ഉണ്ട് നമുക്കറിയില്ല. 1913 ഇറക്കിയ സാധനമാണിത്. ക്യാമറയിൽ കാണാൻ 110 വർഷം പഴക്കമുള്ള, 110 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു നാണയമാണിത്. കണ്ട 1/12 എന്നാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. 13 അച്ചടിക്കപ്പെട്ടിട്ടുള്ള 1/12 എന്ന് പറയുന്ന അണ, ഒരു അണ അണ പൈസയാണ്. കണ്ട 1913 ക്യാമറയിൽ കാണുന്നുണ്ടല്ല അണ, 1/12 എന്ന് പറയുന്ന അണ. ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇറക്കപ്പെട്ടതാണ്. ജോർജ് രാജാവിൻ്റെ ഫോട്ടോ തല ആലേഖനം ചെയ്തിട്ടുള്ള ജോർജ് എംപറർ എന്ന് എഴുതിയിരിക്കുന്നത്, ജോർജ് കിങ് ജോർജ് എംപറർ അല്ല, ജോർജ് കിങ് എംപറർ എന്നൊക്കെ എഴുതിയിട്ടുള്ള ഒരു പണം പൈസ. എൻ്റെ നാണയശേഖരത്തിൽ ഏറ്റവും വിലമതിക്കുന്ന അമൂല്യമായ ഒരു നാണയമാണിത്. ഏകദേശം 110 വർഷത്തിലേറെ പഴക്കമുള്ള, ഒരുപാട് സുഹൃത്തുക്കൾ, ഒരുപാട് അധ്യാപകർ എന്നോട് ഈ പൈസ അവർ ചോദിച്ചിട്ടുണ്ട്. ഒരുപാട് ക്യാഷ് പറഞ്ഞ് ചില പല ആളുകളും എന്നോട് ഇത് ഓഫർ ചെയ്തിട്ടുണ്ട്. പല ആളുകളും ചോദിച്ചിട്ട് ഞാൻ കൊടുത്തിട്ടില്ല. ഇതിൻ്റെ കൂടെ തന്നെ ഇതേ കാലഘട്ടത്തിലുള്ള ഒരുപാട് മറ്റ് നാണയങ്ങളും എൻ്റെ ഈ ശേഖരത്തിലുണ്ടായിരുന്നു. എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ, ഒരുപാട് വിദ്യാർത്ഥികളൊക്കെ അവരുടെ ശാസ്ത്രമേളകൾക്കും സ്കൂളിലെ ക്ലാസ് ശാസ്ത്രമേളകൾക്കും ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഇരുന്ന് കൊണ്ടേ അങ്ങനെ ഒരുപാട് നാണയങ്ങൾ കളഞ്ഞു പോയിട്ടുണ്ട്. അതിൽ നഷ്ടപ്പെടാതെ എനിക്ക് കിട്ടിയ ഒരു നാണയമാണ് ഈ 110 വർഷമുള്ള ഈ നമ്മുടെ ഈ പഴമയെ ബ്രിട്ടീഷ് ആധിപത്യം കാണിക്കുന്ന ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഈ നാണയം. ഇതെനിക്ക് ഒരു പ്രായം ചെന്നൊരു വ്യക്തി തന്നതാണ്. അദ്ദേഹം മരണപ്പെട്ടു പോയി. അപ്പോൾ നിരവധി കാലങ്ങളായി ഞാൻ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന എൻ്റെ ഈ നാണയ ശേഖരത്തിലെ
ഒരു അമൂല്യ നിധിയാണ് ഈ നാണയം എന്ന് പറയുന്നത്. ഈ നാണയങ്ങളൊക്കെ പറഞ്ഞത് സുൽത്താൻ ഓഫ് ഒമാൻ ഒമാൻ്റെ പൈസയാണ്, സുൽത്താൻ ഓഫ് ഒമാൻ്റെ നാണയമാണ്. ഇത് എത്രയെന്ന് പറഞ്ഞാൽ പത്ത് ഒമാൻ്റെ പൈസയാണിത്. ഇത് നിലവിലുണ്ടോയെന്ന് അറിയില്ല, ഒമാൻ്റെയൊക്കെ ജോലി ചെയ്യുന്നുണ്ടോ എന്നോട് ഒന്ന് ചോദിച്ച് പറഞ്ഞുതരാം. ഇതും ഒമാൻ്റെ പൈസയാണ്. പിന്നെ ഇതൊക്കെ UAE നാണയങ്ങളാണ്, ഇതൊക്കെ UAE നാണയങ്ങളാണ്. UAE യുണൈറ്റഡ് അറബ് എമിറേറ്റ് UAE പൈസയാണ് അതൊക്കെ. ഇത് UAE ഫുലൂസ്, UAE ഫുലൂസാണിത്. ഇതൊക്കെ നിലവിലുണ്ടോ എനിക്കറിയില്ല കേട്ടോ. ഇതൊക്കെ പിന്നെ എൻ്റെ കയ്യിലുള്ള ഓരോ മറ്റ് രാജ്യങ്ങളുടെ കറൻസികളാണ്. ഇത് പാകിസ്ഥാൻ ഗവൺമെൻറ്റിൻ്റെ കറൻസിയാണ്. പാകിസ്ഥാൻ ഗവൺമെൻറ്റിൻ്റെ 5 രൂപയാണ് എൻ്റെ കയ്യിലുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ തന്നെ ഒരുപാട് ചെറിയ എമൗണ്ടുള്ള കറൻസികളുണ്ടാവും, 1 രൂപ 2 രൂപ ഒക്കെയുള്ള. അതിൻ്റെ ഒരുപാട് ശേഖരങ്ങൾ, പലതരത്തിലുള്ള 1 രൂപ. അന്നത്തെ പുതിയ കുട്ടികൾക്കൊന്നും ഈ കറൻസിയൊന്നും കണ്ട് പരിചയം ഉണ്ടാവില്ല. 1 രൂപയുടെ കറൻസിയാണത്. 1 രൂപ 2 രൂപ 2 രൂപയുടെയും 1 രൂപയുടെയും വിവിധ വർണ്ണങ്ങളിലുള്ള വിവിധ രൂപങ്ങളിലുള്ള കറൻസികളാണ് കയ്യിലുള്ളത്. പല നിറത്തിലുള്ള ഇതിലുള്ള ഇതൊക്കെ 1 രൂപയുടെ ഒരു കറൻസിയാണ്. യാതൊരു വിധ പോറലുകൾ പോലും ഏൽക്കാത്ത വളരെ വൃത്തിയുള്ള പുതിയതെടുത്ത പോലെ. ഇതൊക്കെ ഇപ്പം നിലവിൽ ഉപയോഗിക്കുന്നുണ്ടോ എനിക്കറിയില്ല. ആരും വിനിമയത്തിനൊന്നും കാണാറില്ല. നിലവിലുണ്ടോ ഉള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയില്ല. അതിനെക്കുറിച്ച് അറിയുന്നവരുണ്ടെങ്കിൽ ഇത്തരത്തിൽ ബാങ്കുമായി ബന്ധപ്പെട്ട്, കറൻസിയുമായി ബന്ധപ്പെട്ട്, നാണയവുമായി ബന്ധപ്പെട്ട് പഠനമൊക്കെ നടത്തുന്നവരുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുക. വളരെ പുതിയ നോട്ടുകളാണ് ഇതൊക്കെ. എൻ്റെ കയ്യിൽ വന്ന് പെട്ടപ്പോൾ തന്നെ അത് പുതിയ നോട്ടുകളാണ്. ആരോ എടുത്തു വെച്ച നോട്ടുകൾ ഇങ്ങനെ കയ്യിലേക്ക് കിട്ടി വന്ന് അതുപോലെ എടുത്തു വെച്ച പുതിയ നോട്ടുകളാണ് ഇതെല്ലാം. ഒക്കെ ഒരു കൗതുകത്തിന് വേണ്ടി എടുത്തു വെച്ചതാണ്. അതുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ കാണിക്കാൻ സാധിച്ചു. ഇതുപോലെ തന്നെ മറ്റു പല രാജ്യങ്ങളുടെയും കറൻസികൾ വേറെയുണ്ട് എൻ്റെ കയ്യിൽ. ഇതൊക്കെ 1 രൂപയാണ്. 1 രൂപയും 2 രൂപയും 10 രൂപയും. ഇങ്ങനെ കുറേ പഴയ നാണയങ്ങളും വിവിധ രാജ്യങ്ങളുടെ നാണയങ്ങളും കറൻസികളും ഒക്കെ നിങ്ങളുടെ മുന്നിൽ കാണിക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇത് വലിയൊരു ശേഖരണമൊന്നുമല്ല, ഇതിലും കൂടുതൽ, ഇതിനേക്കാളും ഒരുപാട് നാണയങ്ങളും ഒരുപാട് രാജ്യങ്ങളുടെ നാണയങ്ങളും ഒരുപാട് രാജ്യങ്ങളുടെ കറൻസികളും ഒക്കെ സൂക്ഷിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിലുണ്ട്. അവരെ വെച്ചൊക്കെ നോക്കുമ്പോൾ നമ്മുടെ എൻ്റെ ഈ ശേഖരണം ഒന്നുമല്ല. എന്നിരുന്നാലും എൻ്റെ കയ്യിലുള്ള ഈ ശേഖരണം നിങ്ങളുടെ മുന്നിൽ കാണിക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം രേഖപ്പെടുത്തുകയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ കറൻസികളെക്കുറിച്ച് അറിയുന്ന ഈ കറൻസികളെക്കുറിച്ച് അറിയുന്നവർക്കൊക്കെ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി പഠനാവശ്യാർത്ഥം ഏതെങ്കിലും വല്ല വിദ്യാർത്ഥികൾക്കൊക്കെ ഇത് പരിശോധിക്കുകയോ കാണുകയോ ചെയ്യാനുള്ള താല്പര്യമുണ്ടെങ്കിൽ ഞാനുമായി ബന്ധപ്പെട്ടാൽ ഇത് കാണിച്ചു തരുന്നതാണ്. പിന്നെ എവിടെയെങ്കിലും പ്രദർശനത്തിനോ പിന്നെ ശാസ്ത്രമേളക്കോ അങ്ങനത്തെ കാര്യത്തിനൊന്നും ഇത് തരുന്നതല്ല. അങ്ങനെ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് കൊടുത്ത് ഒരുപാട് പഴയ നാണയങ്ങൾ എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പല വിദ്യാർത്ഥികളും എൻ്റെ അടുത്ത് കൊണ്ടുപോയി സ്കൂളിൽ നടക്കുന്ന ശാസ്ത്രമേളക്ക്, മറ്റേ സബ്ജില്ലാ ശാസ്ത്രമേളക്ക്, ജില്ലാ ശാസ്ത്രമേളക്കൊക്കെ കൊണ്ടുപോയി അവസാനം തിരിച്ചു കൊണ്ടുവരുമ്പോൾ മുഴുവൻ നാണയങ്ങളും ഇല്ലാത്ത അവസ്ഥ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെ കാണിച്ച കൂട്ടത്തിൽ കാണിക്കാൻ മറന്നുപോയ കുറച്ച് മറ്റു രാജ്യങ്ങളുടെ കറൻസികളാണ്. അത് UAE കറൻസിയാണ്, 5 ദിർഹം 10 ദിർഹം. അതുപോലെ തന്നെ സൗദി അറേബ്യയുടെ കറൻസിയുണ്ട്, സൗദി അറേബ്യയുടെ റിയാൽ ഒക്കെയാണ് ഇതിൽ കാണിക്കാനുള്ളത്. ഇത് UAE ഒരു 5 രൂപയുടെ ഒരു ഫുലൂസ്, 5 ഫുലൂസാണ്. അതുപോലെ ഒമാൻ്റെ ഫുലൂസുണ്ട്, ഇതൊരു മാനിൻ്റെ ഫോട്ടോ, മാനിൻ്റെ ചിത്രമൊക്കെ ആലേഖനം ചെയ്തിട്ടുള്ള ഒരു ഫുലൂസാണ്. പിന്നെ അതുപോലെ തന്നെ സൗദിയുടെ ഒരു റിയാലാണ് ഈ കയ്യിൽ കാണുന്നത്, 1 റിയാൽ. ഇതാരോ എനിക്ക് ഒരു ഇന്ത്യയുടെ 1 രൂപയാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ തന്നപ്പെട്ട അവസാനം നോക്കിയപ്പോഴാണ് ഇത് 1 റിയാലാണെന്ന് പിന്നെ മനസ്സിലാക്കാൻ സാധിച്ചത്. സൗദി രാജാവിൻ്റെ ഫോട്ടോ ഒക്കെ ആലേഖനം ചെയ്തിട്ടുള്ള പൈസ. അങ്ങനെ അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നവരെ